പാറശാലയിലെ ഷാരോന്റെ കൊലപാതകം നമ്മളെല്ലാവരും അതിൽ ദുഃഖിച്ചു. കാരണം ഒരു പെൺകുട്ടിയാണ് അത് കൊലയാളിയായിട്ട് നമ്മൾ കാണേണ്ടത്. ആ പെൺകുട്ടിയെ പ്രണയിച്ച ഒരു പയ്യൻ 23 വയസ്സുള്ള ഷാരോൺ, ആ ഷാരോണ് ആ പെൺകുട്ടി കഷായത്തിൽ ഫ്രൂട്ടിയിലോ വിഷം ചേർത്തു കൊലപ്പെടുത്തി എന്നാണ് ആ കേസ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ പെൺകുട്ടി മാത്രമാണോ ഇല്ലയോ എന്ന് ഞാൻ അന്ന് മുതലേ സംശയം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ പെൺകുട്ടിയുടെ അങ്കിളിനെയും ഏതായാലും പോലീസ് തെളിവ് നശിപ്പിച്ചതിനെ അറസ്റ്റ് ചെയ്തു. ഈ കേസിനകത്ത് ആ പെൺകുട്ടിയുടെ കൺഫഷൻ അനുസരിച്ച് പെൺകുട്ടി പറഞ്ഞ കാപ്രിക്കോ എന്ന് പറഞ്ഞ ഒരു കീടനാശിനിയാണ് ആ കഷായത്തെ കലക്കി കൊടുത്ത് അത് കഴിച്ച് 10 മിനിറ്റിനകം അയാള് വീട്ടിലോ വെളിയിൽ ഇറങ്ങിയപ്പം അവിടെ ഒമിറ്റ് ചെയ്തു. ഒരു പച്ച കളർ ഒമിഷനാണ് വെളിയിലോട്ട് വന്നത് എന്ന പയ്യൻ്റെ കൂട്ടുകാരൻ ജെറിൻ, വെളിയിൽ നിന്ന ജെറിൻ അത് പറയുന്നുണ്ട്. ഏതായാലും അത് കഴിച്ച ശേഷം അവശനായി ഇങ്ങോട്ട് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് 2-വീലർ ഓടിച്ചു വന്ന ആ ഷാരോൺ എന്ന പയ്യൻ തിരിച്ച് വണ്ടി ഓടിക്കാൻ കഴിവില്ലാതെ തൻ്റെ സുഹൃത്തിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് അതിൻ്റെ പിന്നിലിരുന്ന് വീട്ടിൽ പോയി കട്ടിലേ കിടന്നു. ആ കിടപ്പ് കിടന്ന് ഏകദേശം 14-ാം തീയതിയാണ് ആ സംഭവം നടന്നത്. 25-ാം തീയതി ആ ഷാരോൺ എന്ന കുട്ടി കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. മരണപ്പെട്ടു എന്നല്ല, കൊല്ലപ്പെട്ടു. ഇത് ഈ കേസിനെ സംബന്ധിക്കുന്ന അന്വേഷണം വളരെ പുരോഗമിച്ചു. ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് അത് അന്വേഷിക്കുന്നത്, അല്ല അസിസ്റ്റന്റ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് അന്വേഷിക്കുന്നത് ഞാൻ കരുതുന്നു. എന്തായാലും അന്വേഷണത്തിൽ പെൺകുട്ടിയെ കൺഫസ് ചെയ്തു, അറസ്റ്റ് ചെയ്തു. പക്ഷേ രാത്രിയിൽ പോലീസ് 2 വനിതാ പോലീസിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അവർ ബാത്റൂമിലെ കീടനാശിനി എടുത്ത് കഴിച്ച് അവർ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്തായാലും ആ കുട്ടി എന്തുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? താനെ പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഷാരോണെ കൊലപ്പെടുത്താനുള്ള മാനസിക ധൈര്യമുള്ളൊരു കുട്ടി പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ആ ആത്മഹത്യക്കൊരു ശ്രമം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോലീസ് കസ്റ്റഡി എടുത്ത ശേഷം ആ കുട്ടി അതിൻ്റെ അമ്മ, അങ്കിള്, വീട്ടുകാരെ ആരെയും, പിതാവ് ആരെയും കണ്ടിട്ടില്ല. ആ കുട്ടി ഒറ്റപ്പെട്ടു പോയാലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസ് വളരെ സ്വിഫ്റ്റായിട്ട് നീങ്ങി. ഏതായാലും കഷായം അല്ലെങ്കിൽ ഫ്രൂട്ടിക്കകത്ത് ചേർത്ത് കൊടുത്ത ആ വിഷാംശം കീടാശിനിയുടെ ടിന്ന് കണ്ടെത്തി. ഇപ്പം കളിക്കുവിളെ ആ രാമവർമ്മ കുളത്തിനടുത്ത് എവിടെയോ ഒരു കാട്ടിൽ എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലം പെൺകുട്ടിയുടെ അങ്കിള് കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് പോലീസ് അത് റെക്കവർ ചെയ്യുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടു. ഇതിനകത്ത് ഞാൻ വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് ചിന്തിക്കുന്നത്. അതിൻ്റെ കാരണം ആ പെൺകുട്ടി കൊടുത്ത വിഷത്തിൻ്റെ കാഠിന്യം അത് ഇപ്പോൾ പറയുന്ന കീടനാശിനി കൊണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. ആ ഷാരോൻ്റെ ചുണ്ടും വായ്ക്കകവും അദ്ദേഹത്തിൻ്റെ നാക്കും തൊണ്ടയുടെ ഭാഗവും ഈസോഫാഗസ് ഗ്ലോട്ടിസ് അവിടുന്ന് ആമാശയം ചെറുകുടൽ വൺകുടൽ റക്റ്റം വരെ ദ്രവിച്ചു പോയെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് കീടനാശിനിയാണോ? അതൊരു കൊറോസീവ് സബ്സ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു ആസിഡ് മീഡിയം. അത് ദ്രവിച്ചാണ് താഴോട്ട് ഇറങ്ങിയത്. അതൊരു ചെറിയൊരു ഔൺസ് അല്ല കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്യൂസ് കൊടുത്തു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ജ്യൂസ് ഫ്രൂട്ടിയുടെ കവറിനകത്തായിരിക്കും. അതാണോ? ആകാൻ സാധ്യത വളരെ കുറവാണ്. രക്തം വരെ ഈ സാധനം ചെന്ന് അവിടെ മുഴുവൻ പൊള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജ്യൂസ്, വലിയ ജ്യൂസ് കുപ്പി, ആ ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞ് രണ്ടുപേരും കളിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു ഓഡിയോ അല്ല വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥം ജ്യൂസ് കുടിക്കാനായിട്ട്
പുള്ളിക്ക് വൈമനസ്യമൊന്നും ഇല്ല പെൺകുട്ടി കൊടുത്താൽ, പിന്നെ കഷായം എന്തിനു കൊടുത്തു എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പയ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ തകർന്ന് അതിൻ്റെ പാൻക്രിയാസ് അതും തകർന്നു, അതിൻ്റെ കിഡ്നി രണ്ടും പ്രവർത്തനരഹിതമായി, ഏതായാലും ആ കുട്ടിയുടെ ഹാർട്ട് ഫെയിലിയറായി മരിച്ചു എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കണ്ട് അത്യന്താപേക്ഷമായി ചോദിച്ചാൽ ആ കുട്ടിയുടെ വായ് മുതൽ റെക്റ്റം വരെയുള്ള ഏരിയ അത് ഏതോ ഒരു പോയിസനസ് മാത്രമല്ല ഒരു ആസിഡ് മീഡിയത്തിൻ്റെ പദാർത്ഥമാണ് പോയത്. അതുകൊണ്ട് അത് പോലീസ് ശ്രദ്ധിക്കണം. ഈ പെൺകുട്ടി മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസിനെ ഇട്ട് ആദ്യം കളിപ്പിച്ചല്ലോ, കാരണം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പം കരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ ആ ഓഡിയോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. ഞാനങ്ങനെ കൊല്ലുമോ? അവിടുത്തെ പാറശാല എസ് ഐ ഈ വിവരം അറിഞ്ഞപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി നിരപരാധിയാണ് എന്ന് പാറശാല എസ് ഐ പറഞ്ഞു. പിന്നെ ഇപ്പം കഥ മാറി, കുട്ടിയാണ് കൊന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസിൻ്റെ റീഡിങ് എന്താണെന്ന് നമ്മൾ മനസ്സിൽ, സാധാരണക്കാരൻ്റെ യുക്തിയോ സാധാരണക്കാരൻ്റെ ആ യുക്തിസഹമായ തീരുമാനങ്ങളൊന്നും ആ പോലീസ് പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ല അങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞത്. അതിന് ഘടകവിരുദ്ധമായ ആ കുട്ടി ആണ് കൊലപാതകി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ മെറ്റീരിയല് കൊടുത്തത് എന്താണെന്ന് കുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേസ് മുന്നോട്ട് പോകുമ്പം കേസ് തീർച്ചയായിട്ടും കുറ്റചാർജ് കൊടുക്കുമ്പം വീക്കാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം യഥാർത്ഥത്തിൽ കൊടുത്ത എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോലീസ് ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കിക്കണം. ആദ്യം മുതലേ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞത് ഇപ്പം അപരാധിയാണെന്ന് വന്നു. അതിനുശേഷം അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട് ഈ കുട്ടി തന്നെയല്ലേ ഇതിൻ്റെ പിന്നിൽ, അതൊരു നാലാം പ്രതിയെ വഴിയോ അതിൻ്റെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും വേറെ ആളുണ്ടാവും എന്ന് പറയുന്നതിൻ്റെ യുക്തി, കാരണം ഒരു പെൺകുട്ടി തന്നെ തൻ്റെ യാതകം നോക്കിയെന്നോ അതിനകത്ത് ഭർത്താവ് മരിച്ചു പോകുമെന്നൊക്കെ സാധാരണ വിവാഹാലോചന നടക്കുന്ന ഒരു പെൺകുട്ടികളും അതൊന്നും മനസ്സിലാക്കത്തില്ല. അത് വീട്ടുകാരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അത് സംഭവിച്ചു. അപ്പോൾ ആ കുട്ടിയെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി അപ്പനും അമ്മയും സൂയിസൈഡ് ചെയ്യും എന്ന് ആ ഷാരോൻ്റെ അടുത്ത് ഈ പെൺകുട്ടി പറഞ്ഞതായും പറയുന്നുണ്ട്. ഏതായാലും കാമുകി കാമുകന്മാരായ ഏകദേശം 6 മാസം കഴിഞ്ഞപ്പം പെൺകുട്ടിയുടെ മനസ്സ് മാറി. അങ്ങനെ ആ കുട്ടി ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന കഥ എനിക്ക് വിശ്വാസമില്ല. അതങ്ങനെ അല്ലായിരിക്കും, കാരണം പെൺകുട്ടിയുടെ വീട്ടുകാരാണല്ലോ വിവാഹം ആലോചിക്കുന്നത്. ഒരു പട്ടാളക്കാരനെ ആലോചിച്ചു. അപ്പോൾ അയാൾ ആലോചിച്ച് അയാൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭർത്താവ് കല്യാണം കഴിച്ച് മരിക്കണം, അല്ലെ പട്ടാളക്കാരൻ മരിച്ചു പോകും. എന്തൊരു അന്ധവിശ്വാസമാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല അത്. ഏതായാലും പെൺകുട്ടിയും വീട്ടുകാരൂടെ തീരുമാനിച്ചു ഒരു കല്യാണം അങ്ങ് നടത്താം. അതുകൊണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയി ഒരു മാലയിട്ട് അതിൻ്റെ പുറകെ സിന്ദൂരം ചാർത്തി, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി ആ സങ്കല്പം നിറവേറ്റി അയാൾ മരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ മരിക്കാനാണോ? പെട്ടെന്ന് മരിക്കട്ടെ, ഏതായാലും മരിക്കും, എന്നാൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കഷായവും അതുപോലെ ഫ്രൂട്ടിയൊക്കെ കൊടുത്തെന്നാണ് പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും വാദം. ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അത് മൊത്തം പരിശോധിച്ച് കഴിയുമ്പം അങ്ങനെ ആ പറഞ്ഞ വാദഗതിക്ക് ഒരു ബലക്കുറവ്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ഈ കൊടുത്ത സാധനം ഈ ഇപ്പോൾ കാപ്പിക്കോ എന്ന് പറയുന്ന കീടനാശിനി ആണോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ കുപ്പിയൊക്കെ കണ്ടെടുത്തു. അത് പെൺകുട്ടി കഷായത്തിനകത്ത് കലക്കി കൊടുത്ത ശേഷം അത് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞ കുപ്പി അവിടുത്തെ കിടക്കുന്ന ദൂഷ്യമാണെന്നറിഞ്ഞ് പെൺകുട്ടിയുടെ അമ്മാവൻ അവിടുന്ന് കളിക്കുവിളെ കൊണ്ടേ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ആ വഴിക്കൊക്കെ പോയി കളിക്കുവിളെന്ന് ആ സാധനം കസ്റ്റഡിയിലെടുത്തു. അതിൻ്റെ ഉള്ള് കഴുകി വൃത്തിയാക്കി അത് കെമിക്കൽ പരിശോധനയിൽ മനസ്സിലാകുമ്പം എന്ത് സാധനമാണ് എന്ന് ആ കാപ്പിക്കോ എന്ന കീടനാശിനിക്കുള്ളിലുള്ള കണ്ടൻസ് നമുക്കറിയാൻ പറ്റും. ആ കണ്ടൻസിനെ വായിക്കകത്തും ഇതുപോലെയുള്ള പ്രഖര ഏൽപ്പിച്ച് താഴോട്ട് പോകാൻ പറ്റുമോ? അതൊരു കൊറോസീവ് സബ്സ്റ്റൻസ് തന്നെ. ആ മുറിവ് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മരിക്കുന്നിടം വരെ ആ പെൺകുട്ടിയെപ്പറ്റി ഒരു വാക്ക് മോശമായി പറഞ്ഞില്ല. അന്ധമായ പ്രണയം, അഗാധമായ ആ കുട്ടിയെ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് ഷാരോൺ. അത് അതിനൊരു മാറ്റവും ആ ഡൈയിങ് ഡിക്ലറേഷനിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് വളരെ വ്യത്യസ്തമായ മനസ്സിൻ്റെ ഉടമകൾ ചേർന്ന് കാട്ടിക്കൂട്ടിയ ഒരു കൊലപാതകം തന്നെയാണ്. അത് പെൺകുട്ടിയെ മാത്രം വഴി പറയാനായിട്ട് ഞാനില്ല, കാരണം അതങ്ങനെയല്ല നടന്നതെന്നാണ് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ആ പെൺകുട്ടി ഇനിയും അറ്റംപ്റ്റ് സൂയിസൈഡ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ട് പോലീസുകാരിപ്പം വനിതാ പോലീസ് സസ്പെൻഷനായി. ഇനി വളരെ സൂക്ഷിച്ച് പോലീസ് കസ്റ്റഡിക്ക് എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം, ഉറങ്ങാതെ ആ പെൺകുട്ടി കിടന്ന് ഉറങ്ങുമ്പം അടുത്ത 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് ഉറങ്ങാതെ ഇരിക്കാൻ പോലീസ് പഠിക്കണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.